Amen. Hallelujah. Hallelujah. And the home fellowship like a prayer in the Swagadam Chi and the Usani the Ladipan, Kartavan Aradipan, Amen. Kartavanam Kurubadano. Hallelujah. Travisha Sandoshatode. Hallelujah. Parayam. Devitin Avajanam Parayano. Sandoshipin. Kartavil Tane. Sandoshipin. Hallelujah. Devitin Avajanam Parayana. Amen. Devirajim another. Ada Nidim Samadhanavum. Parishutat Mavilde Sandoshu Matre. Hallelujah, Yeshu Karthavu varumbol, nammude akathu, amen, swargiya sandosham kondu nirayum. Amen, ee lokathil onninum, amen, ee lokathil oru prashnangalkkum, amen, nammude akathulla nithyathayude sandoshathe, athu keduthikkalayan saadhyamalla. Namukku cherna oru vachanam namukku vaaikkam, Habakkukkinte pravachana pusthakam, athinte moonamathe adhyayam, 17, 18 vaakyangalil, ippragaram nammal vaaikkunnu, athivriksham thalirkkilla, mundirivalliyil anubhavam undaakilla. ഒലുവുമരത്തിൻ്റെ പ്രയത്നം അത് നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. ഹാലലൂയ. ഓർക്കുക, അമേ, കർത്താവ് തരുന്ന സന്തോഷം ഈ ഭൂമിയിലുള്ള ഭൗതിക കാര്യങ്ങളിലല്ല, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവരത്രേ. ഹാലലൂയ. എത്ര പേർ കർത്താവ് കരങ്ങൾ ഉയർത്തി നന്ദി പറയാനായി തുടങ്ങും. ഹാലലൂയ. കർത്താവ് നമ്മുടെ അകത്ത് വന്നതിനായി, ആ സ്വർഗീയമായ സന്തോഷം അമേൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി ഒരു നിമിഷം നന്ദി പറയാനായി തുടങ്ങാമോ? ഹാലലൂയ പറഞ്ഞ കർത്താവെ, ഞങ്ങളങ്ങി സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നില്ല, ഞങ്ങൾ അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവെ, ഞങ്ങളെ വിടുവിക്കുന്ന ഞങ്ങളുടെ അകത്ത് സ്വർഗീയ സന്തോഷത്താൽ, സ്വർഗീയ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഹാലലൂയ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. രണ്ട് കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന റോമർ ലേഖനം 8:1 അതിൻ്റെ 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകിയാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. ശിക്ഷാവിധി മുഴുവൻ ആ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ട് ആ ദൈവികമായ സന്തോഷത്തിൽ നിറഞ്ഞ് ഹാലലൂയ പറഞ്ഞ് ആ കർത്താവിനെ ആരാധിച്ചാലും സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിൻ വില ഏറിയ നീണത്തിൽ, കുഞ്ഞാട്ടിൻ വില ഏറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിൻ വില ഏറിയ നീണത്തിൽ, കുഞ്ഞാട്ടിൻ വില ഏറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കാനാൻ ജീവിതം എനിക്കാനന്ദമേ,
ഞാനാൻ ജീവിതം എനിക്കാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ പണമോ ആനന്ദമേ പരമാനന്ദമേ കാനാൻ ജീവിതം എനിക്കാനന്ദമേ കാനാൻ ജീവിതം എനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി മാറായ മധുരമാക്കി തീർക്കുമവൻ മാറായ മധുരമാക്കി തീർക്കുമവൻ പറയെ പിളർന്നു ദാഹം പോക്കുമവൻ പറയെ പിളർന്നു ദാഹം പോക്കുമവൻ മാറായ മധുരമാക്കി തീർക്കുമവൻ മാറായ മധുരമാക്കി തീർക്കുമവൻ പറയെ പിളർന്നു ദാഹം പോക്കുമവൻ പറയെ പിളർന്നു ദാഹം പോക്കുമവൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി മാരൂവീലൻ ദൈവമെനിക്കധിപതിയെ മാരൂവീലൻ ദൈവമെനിക്കധിപതിയെ തരുമവൻ പുതുമന്നാതു മതിയെ തരുമവൻ പുതുമന്നാതു മതിയെ ഓ മരുവീലൻ ദൈവമെനിക്കധിപതിയെ മരുവീലൻ ദൈവമെനിക്കധിപതിയെ തരുമവൻ പുതുമന്നാതു മതിയെ തരുമവൻ പുതുമന്നാതു മതിയെ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി ചെയ്ത് പാടാമോ ദൂതൻ എന്നെ കടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ എൻ രക്ഷയുമേശുവത്രേ ഓ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ എൻ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് കർത്താവ് നമ്മെ വിടുവിച്ചതിനായി അമ്മേൻ അവൻ്റെ സന്തോഷം നമുക്ക് നൽകിയതിനായി അമ്മ രണ്ട് കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ആ കർത്താവിനെ ആരാധിക്കാനായി തുടങ്ങി. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും ീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടാടി വണങ്ങും മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടാടി വണങ്ങും കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും കുഞ്ഞാട്ടിൻ തീരു രക്ത
രക്തത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. തൻചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുതിയിലായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുതിയിലായി. ലഭിക്കും നിശ്ചയം എൻ വീരുതെനിക്കു. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ലഭിക്കും നിശ്ചയം എൻ വീരുതെനിക്കു. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. തൻ ചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. തൻചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ ഓ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. നന്ദിയോടാടി വണങ്ങും. നന്ദിയോടാടി വണങ്ങും. കരങ്ങളെല്ലാം ചേർത്ത് അടിച്ചുകൊണ്ട് എത്ര പേരും നന്ദി പറയും. അമേൻ. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, ചെളിയിൽ നിന്ന് അമേൻ കർത്താവ് നമ്മെ കരം പിടിച്ച് ഉയർത്തിയതിനായി, ഹാലയിലൂയി നമ്മെ നീതീകരിച്ചതിനായി എത്ര പേരും നന്ദി പറയാനായി തുടങ്ങും. നിത്യശിക്ഷാവിധിയിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് അമേൻ കർത്താവ് നമ്മെ കരം പിടിച്ചുയർത്തി. വചനം പറഞ്ഞവൻ നമ്മെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. ഹാലയിലൂയ, സ്വർഗീയ സന്തോഷം അവൻ നമ്മുടെ അകത്ത് നൽകി. എത്ര പേർക്കൊന്ന് നന്ദി പറയാനായി കഴിയും? അപ്പോൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ്, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ്. അങ്ങയുടെ പുത്രന്മാരാക്കി കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി. ക്രിസ്തുവിനോട് കൂടെ ഒരു കൂട്ടവകാശം ഞങ്ങൾക്ക് നൽകി. കർത്താവ്, ഞങ്ങളുടെ പാപത്തിലായിരുന്നപ്പോഴും അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടി വന്ന്, അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ക്രിസ്തുവിൻ്റെ രക്തത്താൽ അമ്മൻ, അവൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ അവൻ നമ്മെ നീതീകരിച്ചു. ഹാലയിലൂയ. ഹാലി പാപികളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സകലരും പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നു. എന്നാൽ അവൻ്റെ രക്തം, അവൻ്റെ പുണ്യാഹ രക്തം, ഹാബയിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം നമ്മളെ പിടിവിച്ചതിനായി കർത്താവ് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹാലയിലും എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ആരാധനയും അങ്ങേക്ക് മാത്രം ഞങ്ങൾ തരുന്നു കർത്താവെ. ഞങ്ങളുടെ രക്ഷയുടെ കോട്ടയായി അങ്ങേക്ക് ഞങ്ങൾ തരികയാണ്. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞേ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുകയാണ്.
ദൈവവചനത്തിന് മുൻപാകെ അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവ്. ഇന്ന് വചനത്താൽ ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം, വിശുദ്ധിയുടെ അടുത്ത തലത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഇന്നത്തെ ഹോം ഫെലോഷിപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നിമിഷങ്ങളായിരുന്നു നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഒരു നിമിഷം കൂടി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ കരങ്ങളെയൊക്കെ ഒന്ന് വീശി ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ ഒന്ന് അല്പനിമിഷങ്ങൾ എല്ലാവരും ഒന്ന് സ്തുതിക്കാൻ തുടങ്ങാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ അകത്തുണ്ട്. എല്ലാവരും കുറച്ച് സമയം ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഷബാല ഖറമന മൗഷഖരകട എല്ലാവരും വായി തുറന്ന് ഭവനത്തിനകത്തായിരിക്കുന്നവർ ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ട്രാവലിങ്ങിലായിരിക്കും, ഓൺലൈനായിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാലും ഈ സമയത്ത് അതിശക്തമായ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഈ മാസങ്ങളിൽ വർദ്ധിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ സീസൺ മാറിയിരിക്കുകയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസൺ മാറിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്തുയർത്തുന്ന മാസമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഹല്ലേലൂയ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്ന മാസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലെവലുകൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ ഊഷിപ്പിക്കുന്നവരാണെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ലെവലിലുള്ള റെവലേഷൻ നിങ്ങൾക്ക് കർത്താവ് തരാൻ പോവുകയാണ്. എത്ര പേർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ അല്പനിമിഷങ്ങളൊന്ന് സ്തുതിക്കും? റോഖോലോ റോമോ ഷിഖേരി ബേനി ആർത്തുന ഹല്ലേലൂയ. ശബ്ദമുയർത്തി വായി തുറന്ന് ഷുഡല അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊന്ന് ഒരുങ്ങുകയാണ്. ചില കാര്യങ്ങൾ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ആ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ആ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് ചില മാറ്റങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം തരാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കണ്ട ദൈവം, നമ്മളെ അറിഞ്ഞ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അവസ്ഥകൾ മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ അടുത്ത പടിയിലേക്ക് നമ്മൾ ഉയർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഓരോ ദിവസവും നമ്മെ ഉയർത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. എല്ലാ ദിവസവും നിങ്ങൾ ഒരേ രീതി പ്രാർത്ഥിക്കുന്നു, ഒരേ രീതി ശുശ്രൂഷിക്കുന്നു, ഒരേ രീതിയിൽ പോകുന്നുവെങ്കിൽ അത് ശരിയല്ല. നമ്മൾ ഈ മാസം മുതൽ അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു സീസണിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ഷാഖാല റാംധാന റാംധേനി റീഖാന മഷാന്താലബാബ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്തുതിച്ചു അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അത് എൻ്റേതാണെന്ന് പറഞ്ഞ് വാക്തത്വത്തെ ഏറ്റെടുത്താട്ടെ. റാനാമ ഷാന്താലബാ ഷെയ്ഖാലബാബാബ. ഇതുപോലെ നീ ചില പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ ഭയത്തെ കർത്താവ് എടുത്തു മാറ്റി കൂടുതൽ അഭിഷേകത്തോടെ കർത്താവ് നിന്നെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില കാര്യങ്ങളിൽ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ എന്ത് ചെയ്താലും ഒരു ധൈര്യമില്ലാതെ, ഒരു ഉറപ്പില്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ദിവസം തൊട്ട് നിന്റെ അകത്ത് വലിയൊരു ധൈര്യവും ഉറപ്പും പരിശുദ്ധാത്മാവ് തരികയാണ്. ഹല്ലേലൂയ. അതിന് ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുക. ദൈവം അത് നമ്മുടെ നടുവിൽ ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ ശുശ്രൂഷയിൽ ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ ബിസിനസ്സിൽ ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ ജോലിസ്ഥലത്ത് ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ മക്കളെ ചെയ്യാൻ പോവുകയാണ്, മരുമക്കളെ അത് വരാൻ പോവുകയാണ്. ഷാഖാല റാമാന ഹറമാന ഘടകല ഘടകസ്യാല. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് കർത്താവ് ഈ നിമിഷങ്ങളിൽ ഏതൊക്കെയോ ഭവനങ്ങളിൽ ചില മാറ്റങ്ങൾ തരുന്നു, ചില വ്യത്യാസങ്ങൾ തരുന്നു. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവ് ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥന ദിവസത്തിലെത്തിയിരിക്കുന്നു. നിൻ്റെ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിൽ എത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്. ഈ സമയത്ത് ആരുടെ കൈത്തോളുകൾ എന്തോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന പോലെ എന്തൊക്കെയോ ദൈവം എന്നെ കാണിക്കുന്നു. ഈ സമയത്ത് ദൈവം അവിടെ ഒരു ഹീലിംഗ് നൽകുന്നതായിട്ട്, അവിടെ ഒരു ഹീലിംഗ്. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ കൈകളൊന്ന് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ഈ ശുശ്രൂഷയിൽ തന്നെ അവിടെ ഒരു സൗഖ്യം കർത്താവ് തരികയാണ്. നീ അത് വിശ്വസിക്കാമെങ്കിൽ, അത് ഏറ്റെടുക്കാമെങ്കിൽ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ആ ശക്തി ഈ സമയത്ത് ഇറങ്ങി വരുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ തട്ടി ആത്മാവിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ലോ റോ ലോ റോ മോ ഷിഖാല റമാന ഘടകല ഘടകസ്യാല റുഖമാന മാന ഷെഖേരി ഖേരി ഖേരി ഖേലിബി. ഈ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് അനുഭവിച്ച് ദൈവമേ ഈ എന്നെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എന്നും കാണുന്നത് പോലെ ഓരോ ദിവസം കാണുന്നത് പോലെ കാണാതെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ
ശുശ്രൂഷ ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ ആത്മാവിലേക്ക് ദൈവ സാന്നിധ്യം ഒന്ന് ഇറങ്ങി വരണമേ കർത്താവേ. ആത്മാവിലേക്ക് ദൈവ സാന്നിധ്യം ഒന്ന് പകരണമേ കർത്താവേ. ഓ റാ ബാലാ ബാനാ കാരാമാ ഷിക്കേ രീഖേ ലേബേ രേഖേ. ഹാലലൂയ്യ. ഇപ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങി വരട്ടെ. ഇപ്പോൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി ഇറങ്ങി വരട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുമാർ. ദൈവം ചില കാര്യങ്ങൾ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇരിക്കുന്ന സ്ഥലത്ത് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ ദിവസങ്ങളിനോട് സംസാരിക്കണമേ. എത്ര പേർക്ക് അറിയാം ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണെന്ന്? എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞത് ഇങ്ങനെയല്ലേ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു. നമുക്ക് നമ്മൾ ചില പ്രശ്നങ്ങളിലായിരിക്കുന്നുവെങ്കിൽ, നമ്മൾ ചില വിഷമസന്ധികളിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവശബ്ദം കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു ഭൂമിയിൽ ജീവിച്ച കാലത്തെല്ലാം ദൈവത്തോടുകൂടി സമയം ചെലവഴിച്ചു, ദൈവത്തോട് സംസാരിച്ചു. നമുക്ക് അപ്പോസ്തല പത്രമൊക്കെ പഠിക്കുമ്പോൾ അവർ ദൈവത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, ദൈവം ചില കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പത്രമൊക്കെ വായിക്കുമ്പോൾ പൗലോസിനെ സ്നാനപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ പൗലോസിനെ സൗഖ്യമാക്കുവാൻ അനന്യാസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം അനന്യാസി എന്ന് വിളിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോകണം, കറക്റ്റ് ഗൈഡൻസ് കൊടുത്ത് ഇന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്ന ദൈവം. ഹല്ലേലൂയ. പൗലോസ് ചില സ്ഥലങ്ങൾ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അവിടെ ശുശ്രൂഷിക്കേണ്ട, അവിടെ ഒരു ബ്രേക്ക് ചെയ്ത് അടുത്തൊരു സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫിലിപ്പോസിനെ അതുപോലെ ഗസയിലേക്കുള്ള യാത്രയിലേക്ക് നയിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് അസ്തോദിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ മിക്ക സ്ഥലത്തും പരിശുദ്ധാത്മാവരെ കൊണ്ടുപോയി, പരിശുദ്ധാത്മാവരെ നടത്തി. അപ്പോസ്തലപത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് റോമർ 8:15 വായിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവരായിട്ട് നമ്മളെ ഓരോരുത്തരെയും മാറ്റും. ദൈവാത്മാവ് നടത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. നമ്മളെങ്ങനെയാണ് ആത്മീകമായിട്ട് ഉയരുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതോടുകൂടിയാണ്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെപ്പോൾ റിയലൈസ് ചെയ്യുമോ, ശബ്ദം നമ്മളെപ്പോൾ തിരിച്ചറിയുമോ, നമ്മൾ ആ സമയം മുതൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായി തീരും. നമുക്ക് ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തരമാവുന്ന ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. കൂട്ടുകാരുടെ വരാം, വീട്ടുകാരുടെ വരാം, മറ്റു കൂടെ കൊളീഗ്സിന് കൂടെ ജോലി ചെയ്യുന്നവരുടെ വരാം. അതിനപ്പുറമായിട്ട് സാത്താൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, നമ്മുടെ ഉള്ളിൽ സംസാരിക്കും. നമ്മുടെ തന്നെ ശബ്ദം നമുക്ക് ഇതുണ്ടാകും. പക്ഷെ അതിൽ എല്ലാത്തിൽ നിന്നും ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നതിലൂടെയാണ് അവൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നതിലൂടെ അവർക്കൊരു വലിയ മാറ്റം ദൈവം നൽകുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവശബ്ദം എൻ്റെ ചെവികളിൽ എത്തണമേ, ദൈവശബ്ദത്തെ തിരിച്ചറിയുവാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. ഒന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഒരു വചനം കേൾക്കുമ്പോൾ, ഒരു ആരാധന സമയങ്ങളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ, നിങ്ങൾക്കറിയാമോ, ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളെ ദൈവം പഠിപ്പിച്ച് നമ്മളെ അവനെപ്പോലെ ആക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഈ തലമുറയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാനാണ്. അപ്പോസ്തലപ്പുറത്ത് പുറത്ത് നമുക്കറിയാം 13:36 വായിക്കുമ്പോൾ അവിടെ നോക്കൂ, ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദാവീദ് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റി തൻ്റെ തലം പിതാക്കന്മാരോടുകൂടി അടക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ ഹോം ഫെലോഷിപ്പ് കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ബ്രദറെ, ഞാൻ ഒത്തിരി പ്രാവശ്യം ഒത്തിരി ശുശ്രൂഷകളോട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യമോ, വ്യക്തമായി എന്നെ ദൈവം 2009 കർത്താവ് എന്നെ വിളിക്കുമ്പോൾ വ്യക്തമായ ഉദ്ദേശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ഞാനതിലേക്ക് നടന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്. ഹല്ലേലൂയ. പലരും വിശ്വാസത്തിൽ വരുന്നു, ഒരു വർഷം കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. അതേ ആത്മീയ ലെവലിൽ നിൽക്കുന്നു, അതേ പ്രാർത്ഥനാ ലെവലിൽ നിൽക്കുന്നു, അതേ കാര്യങ്ങളിൽ നിൽക്കുന്നു. പക്ഷെ നിങ്ങളെങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറയാം, ഓരോ വർഷവും നമ്മൾ ആത്മീകമായിട്ട് കൊലോസ്ലേഖനം 2:6 വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി നിങ്ങൾ വളരണം. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ വളരണം. ക്രിസ്തുവിനോട് അടിസ്ഥാനപ്പെട്ട് റൂട്ടഡായി, നമ്മുടെ റൂട്ടഡായി നമ്മൾ വളരുമ്പോഴത്തേക്കും ക്രിസ്തുവിനോടുകൂടെ ചേർന്ന്
ആ അടിസ്ഥാനത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മൾ എത്തേണ്ട ഒരു സ്ഥാനത്ത് ദൈവാത്മാവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കും. എത്ര പേർ കാര്യങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി, വായ് തുറന്ന് ദൈവത്തോട് പറയും, ഹാലലൂയ ഹാലലൂയ, എന്നെ ദൈവമേ, എന്നെ അങ്ങയുടെ വിളിയിലേക്ക്, പരിശുദ്ധാത്മാവ്. നമുക്കറിയാം നമ്മുടെ ബ്ലെസ്സിങ്ങിലൂടെ ചർച്ചിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഒത്തിരി ആയിരക്കണക്കിന് പേരാണ് കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പലരെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത് അവർ ശരിയായ രീതിയിലുള്ള ആത്മീക വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ആത്മീക പക്വതയിലേക്ക്, അവർ ദൈവം ഉദ്ദേശിക്കുന്ന ആത്മീക പക്വതയിലേക്ക് അവർ പലപ്പോഴും എത്തിച്ചേരുന്നില്ല. യിരമ്യാവ് 29:15 വളരെ വ്യക്തമായിട്ട് പറയും, നിന്നെക്കുറിച്ച് ഇങ്ങനൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിൻ്റെ പദ്ധതിയല്ല, അത് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. ഹാലലൂയ, എല്ലാവരും പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ പദ്ധതി. കാരണം ബൈബിൾ വളരെ വ്യക്തമായിട്ട് 1 പത്രോസ് 3:9 ഇങ്ങനെ പറയുന്നു, നമ്മളെ വിളിച്ച ദൈവം അനുഗ്രഹം അവകാശമാക്കുവാൻ, അനുഗ്രഹിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹാലലൂയ. 1 പത്രോസ് 2:9 വളരെ വ്യക്തമാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ. ഹാലലൂയ, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ. ആ വിളിയും തിരഞ്ഞെടുപ്പും നമ്മളിപ്പോൾ ഉറപ്പാക്കിയിരിക്കണം. എന്നെ കർത്താവ് വിളിച്ചുവെന്നും, എന്നെ കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നതെന്നും, ഞാൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെന്നും, ഈ തലമുറയിൽ എന്നെ വിളിച്ചതിൻ്റെ എന്താണ് ഉദ്ദേശമെന്നും വ്യക്തമായി നമ്മൾ തിരിച്ചറിയുന്നതിലൂടെ നമ്മൾ വ്യത്യസ്തനായി മാറും. കാലേബും യോശുവിനെക്കുറിച്ചും ബൈബിൾ പറയുന്നു, അവർ വ്യത്യസ്ത ആത്മാവുള്ളവരായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത ഹൃദയം പ്രാപിച്ചവരായിരുന്നു. ഹാലലൂയ. ഇതാണ് ശരിക്കും ദൈവം നമുക്ക് വേണ്ടി നൽകിയത്. നമ്മുടെ ഹാർഡായിട്ടുള്ള ഹാർട്ട്, ഈ ഭൂമിയിലെല്ലാം എല്ലാവരുടെയും ഹാർഡായിട്ടുള്ള ഹാർട്ട് കർത്താവ് മാറ്റി അവിടെ മാംസലമായി. ജെറമ്യാവ് പറയുന്നു, നിങ്ങളുടെ പഴയ ഹൃദയം മാറ്റി നിങ്ങൾക്കൊരു മാംസലമായ ഒരു പുതിയ ഹൃദയം, ആ പുതിയ ഹൃദയം ആണ് കർത്താവ് ക്രൂശിൽ നമ്മൾക്ക് കൈമാറി തന്നത്. ഹാലലൂയ. പഴയ രജനീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അടി പിടി എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് ആ ഒരു പാപ സ്വഭാവമുള്ള ആ ഒരു ഹാർഡ് ഹാർട്ടായ വ്യക്തിയെ മാറ്റി മാംസളമായൊരു ഹൃദയം അകത്ത് പിടിപ്പിച്ചു തന്ന്, ആ ഹൃദയത്തിലേക്ക് ദൈവശബ്ദം തന്ന്, ഹാലലൂയ, നടത്തുന്നു. ഹാലലൂയ. അവിടെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഹാർട്ട് നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ അടച്ചു വയ്ക്കുമ്പോൾ, നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ സഭയിൽ വന്ന് ആരാധിക്കുന്നുണ്ടാകാം, വർഷങ്ങൾ നമ്മൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, എന്നാൽ ശരിയായ രീതിയിലുള്ള ആത്മീക വളർച്ചയിലേക്ക്, ആത്മീക പക്വതയിലേക്ക് നമ്മൾ എത്തുന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം, പ്രിയപ്പെട്ടവരെ. ഹാലലൂയ. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മളെങ്ങനെയാണ് ആരാധിക്കുന്നത്? നമ്മളെങ്ങനെയാണ് വചനം റിസീവ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കുന്നത്? അല്ലെങ്കിൽ അതിനകത്ത് തിമോത്തിയോസിനോട് പറയും, നീ ദൈവാലയത്തിൽ നടക്കേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കും. നീ അറിഞ്ഞിരണം ദൈവാലയത്തിൽ എങ്ങനെയാണ് വസിക്കുന്നതെന്ന് നീ അറിയണം. ഹാലലൂയ. നമ്മളെ വിളിച്ച ഉദ്ദേശത്തിലേക്ക് നമ്മൾ തിരിച്ചറിയണം. ഹാലലൂയ. ദാവീദ് കാട്ടിലായിരുന്നു. ദാവീദ് എങ്ങനെ, കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചതാണ്, ദാവീദ് എങ്ങനെ കാട്ടിലായിരുന്നു, ദാവീദ് എങ്ങനെയാണ് രാജാവായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, ആ തലമുറയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല. ഇശായിയുടെ 8-ാമനായിട്ട് പിറന്നവൻ, അവൻ കാട്ടിലായിരുന്നപ്പോഴും അവൻ ഒരു കാര്യം അന്വേഷിച്ചത്, ദൈവമേ, ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഒരു തലമുറ, ദൈവസാന്നിധ്യം വേണമെന്ന് പറഞ്ഞ ദാവീദിനെ, ദൈവശബ്ദം വേണമെന്ന് പറഞ്ഞ ദാവീദിനെ കർത്താവ് അവനിൽ കണ്ടൊരു ഒറ്റ ക്വാളിറ്റി ഉള്ളൂ, ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചു. അവൻ്റെ ചുറ്റും 10,000 പാളയമിറങ്ങുമ്പോഴും, നമ്മുടെ സങ്കീർത്തനം 27-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ചുറ്റും പാളയമിറക്കുന്ന ശത്രുക്കളിലേക്കല്ല അവൻ്റെ ശ്രദ്ധ പോകുന്നത്, അവൻ നോക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയോ സങ്കീർത്തനം 27:1 ഒന്നാം വാക്യം തൊട്ട് നോക്കി വായിക്കുമ്പോഴൂടെ കാണാൻ സാധിക്കുന്നു, അവൻ്റെ നേരെ ശത്രുക്കൾ വായ് വളർന്നിരിക്കുന്നു, ചുറ്റും പാളയമിറങ്ങി നിൽക്കുന്നു. എന്നാൽ കൂരുകൾ താഴ്വരയാണ്, ദാവീദ് പറയും, എന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഇതിൻ്റെ നടുവിൽ ഞാൻ ഒരു കാര്യം അന്വേഷിക്കുന്നു, നിൻ്റെ മനോഹരത്വം കാണണം. ഹാലലൂയ. നിന്നെ കാണണം, നിന്നെ മന്ദിരത്തിൽ ധ്യാനിക്കണം, നിൻ്റെ കൂടെ എനിക്കായിരിക്കണം. ഹാലലൂയ. എന്നാൽ നമ്മുടെ നടുവിലാണ് വിശ്വാസത്തിലായിരിക്കുന്നത് ചുറ്റും ശത്രുക്കൾ എന്നാണ് നമ്മളെന്ത് പറയുക, നമ്മൾ അവിടെ ശത്രുക്കളെ കാണുമ്പോഴേ നമ്മൾ ഉടനെ മരിച്ചു വീഴും. അതാണ് നമ്മുടെ ആത്മീയ നിലവാരം. ചെറിയൊരു രോഗത്തിൻ്റെ പേര് കേട്ടാൽ മതി, ചെറിയൊരു മുഴ വന്നാൽ മതി, അപ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ ചിന്തിക്കും അത് ക്യാൻസറാണ്. അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ മതി, അവൾ എന്തൊക്കെയോ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലൊരു കൂട്ടുവിശ്വാസി വെറുതെ നമ്മളെ നോക്കുന്ന ചിരിക്കാതിരുന്നാൽ മതി, അപ്പോൾ തന്നെ നമ്മൾ പറയും എന്തൊക്കെയോ നമ്മൾ മനസ്സിൽ കൂട്ടും, അവൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാൻ മിണ്ടാത്തത്. ഇതൊക്കെ ഞങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഹാലലൂയ. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമല്ല, പ്രിയപ്പെട്ടവരെ. ഹാലലൂയ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് നിരൂപിക്കുന്നു എന്നല്ല. ദാവീദിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അവൻ ആ തലമുറയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അന്വേഷിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ
ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കരുത്, എന്താണ് ദാവീദ് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത്? ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അവൻ നിന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം അവൻ മാറി. ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, പാപം ചെയ്തവൻ, പ്രക്ഷേപവുമായി പാപം ചെയ്ത വ്യക്തി. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ ഒരു കാര്യം പറയട്ടെ, നാട്ടുകാർ നമ്മോട് പറയുന്നത്, വീട്ടുകാർ നമ്മോട് പറയുന്നത്, സഭയിലുള്ളവർ ചിലർ പറയുന്നത്, നമ്മളെക്കുറിച്ച് പറയുന്നത് നെഗറ്റീവ് വാക്കുകൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തെ, നമ്മളെ ആത്മീയമായിട്ട് വളർത്തത്തില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവമക്കൾ അറിയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം നിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ അത് നിന്നെ ആത്മീയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും, സഭയിൽ തൂണായിട്ട് നിന്നിൽക്കും. കഴിഞ്ഞ ദിവസമൊക്കെ പാസ്റ്റർ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നമ്മൾ അതിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, കാട്ടിക്കിടക്കുമ്പോഴും എല്ലാവരും തള്ളപ്പെട്ടപ്പോഴും അവൻ്റെ അകത്ത് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ തലമുറയിൽ നഷ്ടപ്പെട്ട പെട്ടകം പട്ടണത്തിലേക്ക് കൊണ്ടുവരണം. ഈ ഒരൊറ്റ ആഗ്രഹമാണ് അവൻ്റെ ആഗ്രഹത്തിൽ. അവൻ്റെ നമ്മളെല്ലാ ചിന്തകളും സങ്കീർത്തനങ്ങളെല്ലാം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ് അവൻ്റെ അകത്തുനിന്ന് ജ്വലിച്ചു വരുന്നത്, പാട്ടിലൂടെ വരുന്നത്. കൂരുൾ താഴ്വര ആയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, എന്നോടുകൂടെ ദൈവം ഇരിക്കുന്നു, എന്നോടുകൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ അകത്തൊരു കാര്യമുണ്ട്, ഞാൻ വിളിക്കപ്പെട്ടത് ദൈവത്താലാണ്, മനുഷ്യരാലല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നീ ഇന്ന് തിരിച്ചറിയണം, നീ ഇന്ന് എത്ര പ്രായം, 60 വയസ്സായിരിക്കാം, 62 ആയിരിക്കാം, 70 ആയിരിക്കാം, 18 ആയിരിക്കാം, 3 ആയിരിക്കാം, എത്ര വയസ്സാണെങ്കിലും നിൻ്റെ അകത്ത് നീ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. അമ്മയുടെ ഗർഭം മുതൽ എന്നെ വേർതിരിച്ച ദൈവം, ഉരുവാകുന്നതിന്, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ഞാൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ, ഞാൻ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ എന്നെ വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിച്ചതാണ്, ഒത്തിരി പ്രാവശ്യം വേണ്ട എന്ന് വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എൻ്റെ പദ്ധതി, എന്നെക്കുറിച്ചുള്ള പദ്ധതി അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഷാഖാല റാമാന, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്തോളം. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ ചിലർ ഒറ്റപ്പെടുത്തുന്നുണ്ടാക്കാം, അതൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ അറിയാമോ, നീ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ്. ഒന്ന് പറഞ്ഞ, ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, ദൈവത്താൽ അയക്കപ്പെട്ടതാണ്, ഇനി ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അല്ല, യേശു ഇമ്മാനുവേൽ. മറിയയുടെ ഉദരത്തിൽ അവൻ വന്നു, ഭൂമിയിൽ അവൻ ജീവിച്ചു, ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ നിവർത്തിച്ചു. അവൻ്റെ ഉദ്ദേശം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്നു. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശവും. നമ്മളെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു, ഭൂമിയിൽ ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മളെ അയച്ചിരിക്കുന്നു. ഈ ഒരു വ്യക്തമായ ഉദ്ദേശം ഒരു വിശ്വാസിയുടെ അകത്തുണ്ടെങ്കിൽ അവൻ തകർന്നു പോവുകയില്ല, അവൻ ഉടഞ്ഞു പോവുകയില്ല, അവൻ വീണു പോവുകയില്ല. ബൈബിൾ പറയുന്നു, നീതിമാൻ വീണാലും എഴുന്നേൽക്കുന്നത് ഈ ഒരു ഉറപ്പ് അവൻ്റെ അകത്ത് വരുമ്പോഴാണ്. കാലേബിനും യോശുവയ്ക്കും ഉണ്ടായിരുന്നത് ഈ ആത്മാവാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത് അവർ വ്യത്യസ്ത ആത്മാവുള്ളവരായിരുന്നു, അവർ വ്യത്യസ്ത സ്പിരിറ്റ് ഉള്ളവരായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവർ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഏറ്റെടുക്കണം, ഞാൻ ദൈവത്താൽ ജനിക്കപ്പെട്ടതാണ്, ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ്, ഞാൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക്, ആ പർപ്പസിലേക്ക് വീണിരിക്കുന്ന വ്യക്തിയാണ്, എന്നെ ഇനി ഒന്നിനും കിട്ടുകയില്ല. നീ ദൈവത്തിൻ്റെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ അജണ്ടയിലേക്ക്, ഹല്ലേലൂയ, നീ ചേരണം, അതിനെ നീ എംബ്രേസ് ചെയ്യണം. നീ അതിനെ, നീ ദൈവത്തിൻ്റെ ആ ആ അജണ്ടയിലേക്ക് നമ്മൾ അതിനെ ഒന്ന് കൂട്ടിച്ചേർക്കണം, അതിനെ നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, നീ വീണ് പോകുകയില്ല. നിൻ്റെ അകത്ത് വ്യക്തമായ ഉദ്ദേശം, 1000 കാര്യം പൈശാചിക ശക്തികൾ നിൻ്റെ ഹൃദയത്തിൽ വന്ന് പറഞ്ഞാലും
നീ പറയണം, നീ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കൂടെ കൂടെ പറയുന്ന എനിക്ക് നിരാശകളോ വേദനകളോ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ദൈവത്താൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിലേക്ക് തന്നെ മടങ്ങുന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ്, ചില കാര്യങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുവാനാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നസ്രാനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തതും പൈശാചിക ശക്തികളെ പുറത്താക്കിക്കൊണ്ട് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഹാലലൂയ്യ! കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഹാലലൂയ്യ! ഈ അഭിഷേകത്തെ, ഈ കൃപയെയും ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ ഞാൻ പകരുകയാണ്. ഈ റെവലേഷനെ നിന്റെ മേൽ പകരുകയാണ്. ഷുഡാലബാന റാംധനി റഖനമനൊക്കെ കൈകളടിച്ച് കൈകളടിച്ച് ആത്മാവിൽ ഹാല ആത്മാവിൽ നിന്ന് സ്വീകരിച്ച് ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടു, ഞാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടു. ഹോറബാലാമാഷ. അതുകൊണ്ടല്ലേ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15:16 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ എന്നെ തിരഞ്ഞെടുത്തതല്ല. നമ്മൾ പലപ്പോഴും പറയും ദൈവം, ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഒരിക്കലുമില്ല, ദൈവം നമ്മളെ കണ്ടത് കൊണ്ടാണ്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് എന്നുള്ള സത്യത്തെ നീ മനസ്സിലാക്കുക. ഈ സത്യം നീ അറിയുമ്പോൾ നീ സ്വതന്ത്രമാകും. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യോഹന്നാൻ 8:12 പറയുന്നു, സത്യം അറിയുകയും ഈ സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്താണ് സത്യം? വചനമാ സത്യം. യോഹന്നാൻ 17:17 വചനമാണ് സത്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ഹല്ലേലൂയ! എന്നെ പിതാവ് അയച്ചിരിക്കുകയാണ്, എന്നെ പിതാവ് അയച്ചിരിക്കുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരുമായി, ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി. ശിഷ്യന്മാർ പേടിച്ച് കഥകടച്ചിരിക്കുമ്പോൾ ആദ്യത്തെ 10 പേർ കൂടിയിരിക്കുമ്പോൾ തോമസ് ഇല്ല, ആ റൂമിലേക്ക് ഇറങ്ങി വന്നു. ആ റൂമിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് യേശു അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞൊരു പദമുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ! എന്നിട്ട് പരിശുദ്ധാത്മാവിനെ ഊതി. തോമസ് കൂടിയുള്ള തോമസിൻ്റെ മേലും ആത്മാവിനെ പകർന്നു. ഹല്ലേലൂയ! എന്നവിടെ പറഞ്ഞ പദമുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ. അത് അവർക്ക് വേണ്ടി മാത്രമുള്ള വചനമല്ല, നമ്മളെ ഓരോരുത്തരെയും, നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വീടിരിക്കുന്ന സീഡെന്ന് പറയുന്നത് ദൈവപുത്രൻ്റെ സീഡാണ്. എല്ലാവരും വായി തുറന്നു ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ 40 നിമിഷങ്ങളൊന്ന് ആരാധിച്ച് വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. നിങ്ങൾ ദൈവമക്കളാണ്. ഹല്ലേലൂയ! ദൈവമക്കളാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സീഡ്, ക്രിസ്തുവേശുവിൻ്റെ സീഡ് നിന്റെ അകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ! ഈ റെവലേഷൻ നിന്റെ അകത്തുണ്ടാവും, എൻ്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ! ഈ തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ ആത്മിക ഉയർച്ച വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ! ഈ റെവലേഷനിൽ നിന്ന് നിന്റെ സ്പിരിച്വൽ ലൈഫ് ഗ്രോ ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും സ്പിരിച്വൽ ലൈഫ്, പല വിശ്വാസികളുടെ, പല ശുശ്രൂഷകളുടെ സ്പിരിച്വൽ ലൈഫ് മങ്ങി മങ്ങിപ്പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റെവലേഷൻ കുറയുന്നത് കൊണ്ടാണ്. നിനക്കറിയാമോ, നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന് ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന റെവലേഷൻ അങ്ങനെ നിൽക്കുമെന്ന് കരുതരുത്. നമ്മൾ കൃപയിൽ വളരുന്നതിനനുസരിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കണം. റെവലേഷനിൽ നിന്ന് അടുത്ത റെവലേഷൻ, നമ്മൾ ആദ്യം നമ്മളൊരു ദൈവമക്കളെന്ന് റെവലേഷൻ കിട്ടി, നമ്മൾ ഓർക്കരുത് ആ റെവലേഷനിൽ നിൽക്കുന്നവർക്കും. വചനം വായിച്ച് ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ അടുത്ത റെവലേഷനിലേക്ക് ഓരോ നിമിഷങ്ങളിൽ നമ്മൾ കയറിക്കൊള്ളണം, ഓരോ നിമിഷങ്ങളിൽ നമ്മൾ കയറിക്കൊള്ളണം. ലൂക്കോസിൻ്റെ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമെങ്കിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം, വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ അവരെന്ത് ചെയ്ത് ഓടിച്ചെന്ന് ജനക്കൂട്ടത്തേക്ക് മാറ്റി നിർത്തി. ജനക്കൂടം അവിടെ എഴുതിയിട്ടുണ്ട് മാർക്കോസ് 4:36, ജനക്കൂട്ടത്തെ വിട്ട് അവരോടി യേശുവിൻ്റെ പടയിലേക്ക് കയറി.
അപ്പൊ യേശുവും 12 ശിഷ്യന്മാരും ഒരു വടയിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ പോകുന്നത്? അപ്പുറത്ത് ഒരു ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ. യേശുവിനറിയാം താൻ എന്തിനാ പോകുന്നതെന്ന്. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പട കറക്കാൻ നമുക്ക് ഒരുമിച്ച് അക്കരയ്ക്ക് പോകാം. പെട്ടെന്ന് തന്നെ ഇവർ ജനക്കൂട്ടത്തെ വിട്ടു. ആദ്യമെല്ലാം വിട്ടു, ജനക്കൂട്ടത്തെ വിട്ടു. ഫസ്റ്റ് അവർ ചെയ്ത് ജനക്കൂട്ടത്തെ വിട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇരുന്ന പടയിൽ, യേശു ഇരുന്ന പടയിലേക്ക് കയറി. അവരോർത്ത് സകലതും സുരക്ഷിതമാണ്. ആദ്യത്തെ വിളി നമ്മൾ ഇതുപോലെ, നമ്മൾ കയറി അകത്ത് കയറി. ഓ സ്തോത്രം, സ്തോത്രം, സഭയുടെ അകത്ത് കയറി സ്തോത്രം. ശുശ്രൂഷ അനുഭവിക്കുന്നു, ആരാധന ഗീതങ്ങൾ അനുഭവിക്കുന്നു. കൊള്ളാം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ചാടുന്നു, തുള്ളുന്നു, ഹാലേലൂയ പറയുന്നു, എല്ലാം ചെയ്യുന്നു, വചനം കേൾക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാം ഹാപ്പി 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 ആയിട്ട് സ്തോത്രമായിട്ട് പോകുമ്പോഴായിരിക്കും ദേ വരുന്നടാ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഹാലേലൂയ, ദേ വരുന്നൊരു പ്രശ്നം. അപ്പൊ നമ്മളെന്താ യേശു, അപ്പൊ നമ്മളെന്താ പറയും? യേശു കർത്താവിനെ വിളിച്ചിട്ടാ ഞാൻ മഞ്ചിയിലേക്ക് കയറിയിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു 4:36, മാർക്കോസ് 4:36 തൊട്ട് വാങ്ങിക്കണം, 41 വരെ ആയിട്ട് വാങ്ങിക്കണം. ഞാൻ പെട്ടെന്ന് അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് വന്നത് ഞാൻ പറയുക. അവിടെ അവർ പേടിച്ചു. വലിയൊരു കാറ്റ്, വലിയൊരു കൊടുങ്കാറ്റ്. അവിടെ എഴുതിയിരിക്കുന്നു വലിയ കൊടുങ്കാറ്റ്. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, വലിയൊരു കൊടുങ്കാറ്റ് അവരിരുന്ന പടകിൽ, യേശു ഇരുന്ന പടകിൽ വന്നടിച്ചു. യേശു ഇരുന്ന പടകിൽ വലിയൊരു കൊടുങ്കാറ്റ് വന്നടിച്ചു. ഹാലലൂയ. അപ്പോൾ എന്ത് ചെയ്യുന്ന, യേശു അവിടെ ഉറങ്ങും. അവിടെ എഴുതിയിരിക്കുന്നു യേശു തലയണ വെച്ച് സുഖമായിട്ട് ഈ പടകിൻ്റെ അറ്റത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഹാലലൂയ. ഉടനെ ശിഷ്യന്മാർ പേടിച്ച് 12 കൂടി കരയാൻ തുടങ്ങി. നേരത്തെ സ്തോത്രം പറഞ്ഞവരാ നോർക്കണം, ഹാലലൂയ പറഞ്ഞവരാ നോർക്കണം, ചാടി വള്ളത്തെ കയറിയവരാ നോർക്കണം, ജനക്കൂട്ടത്തെ വിട്ടവരാ നോർക്കണം, പാരമ്പര്യത്തെ വിട്ടവരാ നോർക്കണം, സ്നാനപ്പെട്ടവരാ നോർക്കണം, പലതും വിട്ടവരാ നോർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു ചെറുവഞ്ചികളും അവനെ അനുഗമിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ യേശുവിനെ അറിയാത്തവരും അതിനകത്ത് അനുഗമിച്ചു. അവരുടെ കാര്യം എന്നുള്ള പറഞ്ഞിട്ടില്ല. അവർ ചിലപ്പോൾ ആ കൊടുങ്കാറ്റ് തന്നെ മുങ്ങിപ്പോയി കാണാം. ആ വലിയ ഇത് വന്നപ്പോൾ അവർക്ക് കാറ്റടിച്ചപ്പോൾ തന്നെ, ആ ചെറിയ കാറ്റടിച്ചപ്പോൾ തന്നെ ആ ചെറിയ വഞ്ചിയിലുള്ളവരൊക്കെ അടിച്ചു പോയി കാണാം. എന്നാൽ കയറിയവർ മുങ്ങിയില്ല, മുങ്ങാറായതേ ഉള്ളൂ. നീ കയറിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഷബാബാബ ഷിഖാല ബാബാബാബ പല്ലോട് പരിശുദ്ധാത്മാവ് പറയും, നീ മുങ്ങാറായി നിൽക്കുവാണ്, നീ മുങ്ങത്തില്ല, നീ മുങ്ങത്തില്ല. നീ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ നീ മുങ്ങത്തില്ല, യേശുവിൻ്റെ കൂടെയാണെങ്കിൽ നീ മുങ്ങിപ്പോകത്തില്ല. ആ പ്രശ്നത്തിനകത്ത് നീ മുങ്ങത്തില്ല, ആ കേസിനകത്ത് നീ വീഴത്തില്ല. ഹൗറാബ ഷാന്താല ബാബാബാബ ആ കേസിനകത്ത് നീ വീഴത്തില്ല. അവരുടെ പരിശുദ്ധാത്മ പറയുന്നു, നിനക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് നടക്കത്തില്ല, നിനക്കെതിരെ കൊടുത്തിരിക്കുന്ന വ്യാജ കേസിനകത്ത് നീ വീണു പോകത്തില്ല. പരിശുദ്ധാത്മാവതിനെ മാറ്റും, പരിശുദ്ധാത്മാവതിനെ മാറ്റും, പരിശുദ്ധാത്മാവതിനെ മാറ്റും. വിശ്വസിക്കാമെങ്കിൽ കൈകളടിച്ച് റൂഖാലാബ ഷെയ്ഖാലാബ ബാബാബാബ ജോണി എന്നുള്ളൊരു പേര് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇന്നൊരു വലിയ വിടുതൽ, ഈ സന്ധ്യാസമയത്ത് ഒരു വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് ഈ രാത്രിയിൽ തരികയാണ്. യേശുവിൻ നാമത്തിൽ ആ വ്യക്തികളിൽ ഒരു സൗഖ്യം, ഒരു വിടുതൽ ഈ സമയത്ത് നൽകട്ടെ. നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ആ പടകിനകത്തുണ്ടെങ്കിൽ, നീ കർത്താവുമായിട്ട് ഒരുമിച്ച് നടക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം മുങ്ങിപ്പോകത്തില്ല, നിന്റെ ജീവിതം വീണു പോകത്തില്ല. മുങ്ങാറായുള്ള അവസ്ഥയിൽ കർത്താവ് കൈപിടിച്ച് നിന്നെ കൊണ്ടുവരും. അവിടെ പറയുന്നു, പടക മുങ്ങാറായി, മുങ്ങിയില്ല, യേശു ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉടനെ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയുമോ? നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? ഹാലലു. യേശുവിനെ അങ്ങോട്ട് ഉണർത്തിയവരങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞ് കുറെ കുറ്റം പറഞ്ഞ് യേശുവിനെ ഉണർത്തി. അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ യേശുവിനെ ഉണർത്തി, യേശുവിനെ അവർ ഉണർത്തി. എന്ന് നെഗറ്റീവ് പറഞ്ഞോണോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ഖേദമില്ലേ, ഹോ എന്നൊക്കെ പറഞ്ഞ് അവർ ഉണർത്തി. യേശു കാറ്റിനെയൊക്കെ ശാന്തമാക്കി അവരെ രക്ഷിച്ചു. എന്നിട്ട് പറയുക, എൻ്റെ പൊന്നു മക്കളെ, ഇത്രയും നാളായിട്ട് നിങ്ങൾക്കൊരു വിശ്വാസമില്ലേ? നിങ്ങളുടെ അകത്ത് എന്താ ഇങ്ങനെ ഭയം കയറുന്നത്? കാരണം എന്താ അറിയാമോ? ആദ്യം കിട്ടിയ റെവലേഷൻ അവർ കൊണ്ടുപോയില്ല. യേശുവാണ് വിളിച്ച് കയറ്റിയതെന്നും, യേശുവാണ് ഈ പടകിൻ്റെ അമരത്തിരിക്കണതെന്നും, യേശു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നും ഉള്ള കാര്യം, യേശു ദൈവപുത്രനാന്നുള്ള കാര്യമൊക്കെ അവരങ്ങ് മറന്നുപോയി. അപ്പം വർദ്ധിപ്പിച്ചതൊക്കെ മറന്നുപോയി. രോഗിയെ സൗഖ്യമാക്കിയത് മറന്നുപോയി. മരിച്ചവരെ ഉയർപ്പിച്ചത് മറന്നുപോയി. വചനം സംസാരിച്ചതൊക്കെ അപ്പോൾ മറന്നുപോയി. ഒരു പ്രശ്നം വന്നപ്പോൾ അതെല്ലാം മറന്നുപോയി. ഇന്ന് പലരുടെയും അകത്ത് ഈ ഇതാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നമ്മൾ വചനം കേൾക്കുന്നു, പല സാക്ഷ്യങ്ങൾ കേൾക്കുന്നു, ജീവിതത്തിലെ പല അനുഭവങ്ങൾ കാണുന്നു, എന്നിട്ടും നമ്മുടെ അകത്ത് ഇപ്പോഴും ഭയവും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. ആ റെവലേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. യേശു ദൈവപുത്രൻ എന്നുള്ള റെവലേഷൻ നിൻ്റെ അകത്ത് കിട്ടിയാൽ, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനെന്ന് നിൻ്റെ അകത്ത് വന്നാൽ, ദൈവത്താൽ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് നിൻ്റെ അകത്ത് എപ്പോൾ ലഭിക്കുന്നു, അപ്പോൾ മുതൽ നിൻ്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങും.
ഷാബാന കൈകൾ അടിച്ച് ഒന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് കൃപയൊന്ന് സ്വീകരിച്ച് ഈ കൃപയൊന്ന് സ്വീകരിച്ച് ഈ കൃപയൊന്ന് സ്വീകരിച്ച് യേശുവിൻ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ഞാൻ ആ കൃപയെ പകരുന്നു. ഈ ജനത്തിൻ്റെ മേൽ ഞാൻ അഭിഷേകത്തെ പകരുന്നു. ഇന്നവർ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവത്താൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഷബാന റാംധാന കൈകൾ അടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ പുതിയ വെളിപ്പാടിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ പുതിയ വെളിപ്പാടിനാൽ ഈ മാസം നിറയ്ക്കണമേ. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ പറയണം, ദൈവത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പാടിൻ്റെ അകത്ത് തരണമേ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പുതിയ വെളിപ്പാട് എനിക്ക് തരണമേ. ഇത് അകത്തൊരു കരച്ചിലായി, ഇതൊരകത്തൊരു കരച്ചിലായി. നിൻ്റെ അകത്തുണ്ടെങ്കിൽ ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്നെക്കുറിച്ച് എഴുതും. ദാവീദ് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റി പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നവരായി മാറും. വിശ്വാസത്തിൽ വന്നു സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചിട്ടും ശരിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നമ്മൾ പെട്ടുപോകുന്നവരായി മാറും. ഹാലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പുതിയ വെളിപ്പാടുകൾക്ക് വേണ്ടി. ഹാലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ജനത്തിനും വേണ്ടി യേശുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ പിടിച്ചു നിൽക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യം കർത്താവെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി കർത്താവെ നിലനിൽക്കുവാൻ, അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ, ഒലിവതകൾ പോലെ നിലനിൽക്കുവാൻ, തൂണുകളായി എണ്ണപ്പെടുവാൻ ഞങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യണമേ. ക്രിസ്തുവിൽ റൂട്ടഡാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. മറ്റൊരു ഒന്നിനും ശബ്ദം ചെവി കൊടുക്കാതെ കർത്താവിൻ്റെ വചനത്തിനും കർത്താവിൻ്റെ ശബ്ദത്തിനും ചെവി കൊടുത്തുകൊണ്ട് ജീവിതം റൈറ്റ് വേയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിൽ, പ്രത്യേകിച്ച് ഷുഗർ പോലെ വന്നിട്ട് കാലൊക്കെ ഇങ്ങനെ പഴുത്ത് പ്രശ്നമായിട്ടിരിക്കുന്ന ചില വ്യക്തികളെ യേശു സൗഖ്യമാക്കുന്നു. ഹോസ്പിറ്റലിനകത്ത് സൗഖ്യം നടക്കുന്നു. വേണ്ടവരൊക്കെ ഒന്ന് സ്വീകരിച്ചു. ഹാർട്ടിൻ്റെ ചില പ്രയാസങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. റോക്കോലോ റോംഷ്, ഈ സമയത്ത് നിങ്ങൾ കൈകളടിച്ച് രോഗസൗഖ്യത്തെ സ്വീകരിക്കാം യേശുവിൻ നാമത്തിൽ. ഭവനത്തിനകത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഓ ഇപ്പോൾ കർത്താവിൻ്റെ സൗഖ്യം ഓരോരുത്തരുടെ മേലും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വന്നു ചേരട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏത് വിഷയത്തിലാണെങ്കിലും നിങ്ങളിന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകരുകയാണ്. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. ഒരു നിമിഷം ശിരസിലേക്ക് കൈവച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ ഹോം ഫെലോഷിപ്പ് അറ്റൻഡ് ചെയ്ത സകലവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിലായിരിപ്പാൻ, ആരാധനയിലായിരിപ്പാൻ, വചനം വായിച്ചുകൊണ്ടിരിപ്പാൻ, ധ്യാനിച്ചുകൊണ്ടിരിപ്പാൻ, ആ വെളിപ്പാടിൽ നിറഞ്ഞുകൊണ്ടിരിക്കുവാൻ നീ ഇവരെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. എല്ലാ ദിവസവും ശുശ്രൂഷകൾ നിങ്ങൾ അനുഭവിക്കുക. രാവിലെ മോർണിംഗ് ഗ്ലോറിയുണ്ട്. ഹാലേലൂയ. അതെല്ലാം നിങ്ങൾ കണ്ട് കർത്താവിനെ ആരാധിക്കുക, സ്തുതിക്കുക. ഹാലേലൂയ, ഹാലേലൂയ. ദൈവം എത്ര പേർ കർത്താവിനെ സ്തുതിക്കുന്ന ഈ ശുശ്രൂഷകളെല്ലാം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുക. ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ കഴിയുന്നവർ ദയവായിട്ട് ചെയ്യുക. സി കേരളത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതെല്ലാം വലിയ അനുഗ്രഹമായി തീരും. വെള്ളിയാഴ്ചകളിലുള്ള ഹീലിംഗ് ഗ്രൂപ്പ്സിൽ പങ്കെടുക്കുക. ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ സഭാരാധന, എല്ലാ ബ്ലെസ്സിങ് സെൻ്ററും ഓപ്പൺ ആണ്. സഭാരാധനകൾ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഒത്തിരി ബ്ലെസ്സിങ് സെൻ്ററുകൾ നമുക്കുണ്ട്. ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ഭാഗമാകുക. കഴിയാവുന്നവർ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻ്ററിൽ സഭ ആരാധനയിൽ പങ്കെടുക്കുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സകലരെയും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.